നന്നായി സാരി ഉടുക്കാൻ അറിയാം. അയ്യോ, നിങ്ങളിൽ ആരൊക്കെ ഹോസ്റ്റലിന്റെ മതില് ചാടി സിനിമ കാണാൻ പോയിട്ടുണ്ട്? മോശം മോശം. നിങ്ങളുടെയൊക്കെ ശത്രുക്കളെ നിങ്ങൾ തന്നെയാ. രാത്രിക്കൊഴിക്കലും പകലാകാൻ കഴിയില്ല, പക്ഷേ നമുക്ക് രാത്രിയെ മാറ്റിയെടുക്കാൻ സാധിക്കും. സ്ത്രീകൾ സിനിമയ്ക്ക് പോട്ടെ, രാത്രി തട്ടുദോശ കഴിക്കട്ടെ, കപ്പലടിക്കാരോട് സംസാരിച്ചോണ്ടിരിക്കട്ടെ. എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കാനില്ല. അപ്പോ നിങ്ങളുടെയൊക്കെ സുരക്ഷ എപ്പോഴും നിങ്ങളുടെ കൈകളിലാണ്. ഓ മൈ ഗോഡ്, സൗമ്യ! മഞ്ജു ചേച്ചിയുടെ ശബ്ദം ഇന്ന് കേരളത്തിൽ ഏറ്റവും മനോഹരമായിട്ട് അനുകരിക്കുന്ന സൗമ്യ. ചേച്ചീനെ ഞെട്ടിക്കാനായിട്ട് എന്താണ് പരിപാടി? സൗമ്യ, ഏത് ഡയലോഗാ പറയാൻ പോകുന്നത്? ചേച്ചി, പണ്ട് മുതലേ ഇപ്പൊ ഞാൻ ഓൾറെഡി സംസാരിക്കുന്ന മഞ്ജു ചേച്ചിയുടെ സൗണ്ടിൽ തന്നെ. കാരണം ചേച്ചിയെ അനുകരിക്കുമ്പോ എന്റെ സ്വരം എന്ന് പറയുന്നത് പാറപ്പുറത്തിട്ട് ഉറയ്ക്കുന്ന പോലുള്ള സൗണ്ടായിരുന്നു. ഞാൻ രഞ്ജിനി ചേച്ചിയെയും ഒക്കെ നല്ലപോലെ അനുകരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ചേച്ചിയുടെ സൗമറിയും ബദലഹയും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിലൊരു ഇമോഷൻസ് ഡയലോഗ് ഉണ്ട്. നിരഞ്ജൻ, ആ താലി എന്റെ കഴുത്തി കെട്ടാൻ നിരഞ്ജന് വയ്യെങ്കിൽ വേണ്ട. മറ്റൊന്നിനും എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് വയ്യ. അപ്പൊ ഈ ഡയലോഗ് ആയിരുന്നു ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തൊട്ട് അവിടുത്തെ സ്റ്റാറായി മാറി. ഓരോ ഫോണിൽ ആരെങ്കിലും വിളിച്ച് മഞ്ജു ചേച്ചിയുടെ ശബ്ദത്തിൽ പറ്റിച്ചിട്ടും ഉണ്ടോ? ഞാനുണ്ട്, തീർച്ചയായിട്ടും പറ്റിച്ചിട്ടുണ്ട്. അപ്പൊ മഞ്ജു ചേച്ചിയും ഷലേ ടീച്ചറും തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷൻ ആണ് ഞാൻ. ടീച്ചറ്, ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ ടീച്ചറിന് എത്രത്തോളം അതിന്റെ ഒരുപാട് വേദികളും അതുപോലെ തന്നെ ഒരുപാട് മീറ്റിങ്ങുകളും ഒക്കെ വന്നപ്പോഴും ടീച്ചറിന് എത്രത്തോളം അതിന് മുൻനിർത്തി പോകാൻ സാധിച്ചു എന്ന് ഞാൻ ചോദിക്കുകയാണ്. അത് പിന്നെ മഞ്ജു, മഞ്ജു പറയുന്ന പോലെ തന്നെ എനിക്ക് ഭയങ്കര വണ്ണം ഒരു ഇപ്പൊ കോവിഡ് എന്ന് പറഞ്ഞ മഹാമാരി തന്നെ വളരെ ഒരു പ്രത്യസ്തമായിട്ടുള്ള ഒരു ഇതായിരുന്നു. പ്രതിസന്ധി രാജ്യത്ത് മൊത്തം ഒട്ടായി വന്നപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ ഇതോ ഉണ്ടായിരുന്നു. താങ്ക് യു.